നമസ്കാരം, എസ് ടി വി വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പൂവത്തുംകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നാമ്പ് ഞാറ്റുവേല ഉത്സവത്തിന് തുടക്കമായി. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിലെ സ്വപ്ന പദ്ധതിയായ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വൈകുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 1,000,000,000 രൂപയുടെ ഫണ്ട് കയ്യിൽ കിട്ടി മാസങ്ങളായിട്ടും പണി തുടങ്ങി വയ്ക്കാൻ പോലും പഞ്ചായത്തിനായില്ല. മതിലകം സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പി ടി ഐയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വാർത്തകൾ വിശദമായി. പൂവത്തുംകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നാമ്പ് ഞാറ്റുവേല ഉത്സവത്തിന് തുടക്കമായി. ഇന്നസെന്റ് എം പി ഉദ്ഘാടനം ചെയ്തു. വളരെ നാളുകൾക്ക് മുമ്പ് തന്നെ ആവശ്യമില്ലാതെ വെണ്ടയ്ക്ക് വളരെ വലിപ്പം കൂടിയപ്പോഴും വഴുതനങ്ങ വളരെ വലിപ്പം കൂടിയപ്പോഴും നമുക്ക് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത്. പിന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളെ തമിഴ്നാട്ടുകാരെയും അല്ലെങ്കിൽ കർണാടകക്കാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് കാശ് കിട്ടണമെങ്കിൽ അതിന് വലിപ്പവും തൂക്കവും ഒക്കെ ഉണ്ടാവണം. ഇവിടെ നമ്മളിതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ഇതിപ്പോൾ ഈ ഇത് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഈ വെണ്ടത്തെയും വഴുതനങ്ങയ്ക്ക് ഇന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ഒരു ഉഷാറുണ്ടാവും. നാളെ കാലത്ത് എനിക്കുമ്പോഴും കുറച്ച് വെള്ളമൊക്കെ കൊണ്ടൊഴിക്കും. അപ്പോൾ വലിയ ആവശ്യമൊന്നുമില്ല, മഴയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പതുക്കെ അതിൽ പിന്നാക്കം പറഞ്ഞു അടുത്ത കൊല്ലം വീണ്ടും ഇതുപോലൊരു നാമ്പ് പോലൊരു ഫംഗ്ഷൻ വരുമ്പോൾ വീണ്ടും തയ്യ മേടിച്ചുകൊണ്ട് പോകും. ഇതിനൊരു താല്പര്യം ഉണ്ടാവണം. ഈ സീരിയലിനോടൊക്കെ ഉണ്ടാവുന്നത് പോലെയുള്ളൊരു താല്പര്യം നമുക്ക് ഇതിനോടുണ്ടാവും. ചിലരെന്നോട് ചോദിക്കും വീട് പണിത് കഴിയും, ഇത്തിരി വേഗം തേങ്ങ ഉണ്ടാവുന്ന തെങ്ങ്. ഞാൻ പറഞ്ഞൊരു 3 കൊല്ലമെങ്കിലും വേണം. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പ ശ്രീനിവാസൻ അധ്യക്ഷയായി. എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മതിലകം എസ് എൻ പുരം പഞ്ചായത്ത് പ്രസിഡന്റുമാരായ കെ ആബിദ് അലി, വിജയലക്ഷ്മി ബാലകൃഷ്ണൻ എന്നിവർ ചേർന്ന് അനുമോദിച്ചു. കൊടുങ്ങല്ലൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എൻ എൽ ജോസ് ജൈവ പച്ചക്കറി കൃഷി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. മതിലകം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് ഗോപിനാഥൻ, ജില്ലാ സഹകരണ ബാങ്ക് ഡയറക്ടർ ഇന്ദിര രാധാകൃഷ്ണൻ, ബാങ്ക് പ്രസിഡന്റ് ടി കെ രമേശ് ബാബു, കൃഷി ഓഫീസർ തങ്കരാജ്, ആർ ജ്യോതിപ്രസാദ് എന്നിവർ സംസാരിച്ചു. കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ വികസന ചരിത്രത്തിലെ സ്വപ്ന പദ്ധതിയായ പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം വൈകുന്നു. പദ്ധതി പ്രവർത്തനങ്ങൾക്കായി 1,000,000,000 രൂപയുടെ ഫണ്ട് കയ്യിൽ കിട്ടി മാസങ്ങളായിട്ടും പണി തുടങ്ങി വയ്ക്കാൻ പോലും പഞ്ചായത്തിനായില്ല. ദേശീയപാതയിൽ ഏറെ വാഹനത്തിരക്കേറിയ 3 പീടികയിൽ നിന്നുള്ള ഗ്രാമീണ ബസ് റൂട്ടുകളായ ഇരിങ്ങാലക്കുട, അഴീക്കോട്, നാട്ടിക, തൃശൂർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ നിരന്തര ആവശ്യം പരിഗണിച്ചാണ് 3 പീടിക അറവുശാലയിൽ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കാൻ പഞ്ചായത്ത് തീരുമാനിച്ചത്. ഇതിനായി 2005 മുതൽ തുടങ്ങിയ ശ്രമങ്ങൾ വിജയകരമായെങ്കിലും അവസാനഘട്ടമായപ്പോഴേക്കും പദ്ധതിക്ക് മങ്ങലേൽക്കുകയാണ്. ഏറെ ശ്രമങ്ങൾക്ക് ശേഷം 2007 വാട്ടർ അതോറിറ്റിയിൽ നിന്നും വിട്ടുകിട്ടിയ ദേശീയപാതയോരത്തെ 40 സെന്റ് സ്ഥലത്താണ് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡും ഷോപ്പിംഗ് കെട്ടിടവും പണിയാൻ തീരുമാനിച്ചത്. ജില്ലാ പഞ്ചായത്തിന്റെ വക 25 ലക്ഷവും പഞ്ചായത്തിന്റെ 15 ലക്ഷവും എം എൽ എയുടെ 55 ലക്ഷവും ഉൾപ്പെടെ 95 ലക്ഷം രൂപ ഉപയോഗിച്ച് 3 നില കെട്ടിടമാണ് വിഭാവനം ചെയ്തിരുന്നത്. 2014 പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായി ഏറെ പ്രചാരണത്തോടെ തറക്കല്ലിടുകയും ചെയ്തു. ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം രൂപ 6 മാസം മുമ്പ് ലഭിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ടെൻഡറും റീടെൻഡറും നടത്തി മാസങ്ങൾ പിന്നിട്ടിട്ടും തറക്കല്ലിട്ടതല്ലാതെ മറ്റൊരു കല്ലിടാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. ഫണ്ട് നൽകാമെന്നേറ്റ എം എൽ എ പിന്മാറിയതിനാലാണ് നിർമ്മാണം വൈകുന്നതെന്നും ടെൻഡർ ലഭിച്ചയാൾ മനഃപൂർവ്വം നിർമ്മാണം വൈകിക്കുന്നുവെന്നുമാണ് പഞ്ചായത്ത് പറയുന്നത്. എന്നാൽ ഭരണപാർട്ടിയിലെ ഗ്രൂപ്പ് കളിയാണ് നിർമ്മാണം ആരംഭിക്കാൻ തടസ്സമാകുന്നതെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം പറഞ്ഞു. കെട്ടിടത്തിന്റെ മുകളിൽ വരുന്ന 2 നിലകൾക്കുള്ള ഫണ്ടാണ് താൻ അനുവദിച്ചിരുന്നതെന്നും ആദ്യത്തെ നിലയുടെ പണി പഞ്ചായത്ത് പൂർത്തിയാക്കിയാൽ ഫണ്ട് നൽകുമെന്നും വി എസ് സുനിൽകുമാർ എം എൽ എ അറിയിച്ചു. ടെൻഡർ ലഭിച്ചയാൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും നിർമ്മാണം ആരംഭിക്കാത്ത സാഹചര്യത്തിൽ ഇയാൾക്ക് നോട്ടീസ് നൽകി. മറ്റാർക്കെങ്കിലും ടെൻഡർ നൽകി നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വിശദീകരണമെങ്കിലും കാലാവധി തികയ്ക്കാൻ ഏതാനും മാസം മാത്രം ശേഷിക്കെ ഇനി എന്ത് നടക്കും എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ പി ടി ഐയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. ഇന്നസെന്റ് എം പി അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് മാർക്കുള്ള കുട്ടികൾ, എല്ലാ കുട്ടികളും ജയിച്ചു കഴിഞ്ഞാൽ അത് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സംഭവമാണ്. ഞാൻ ശരിക്കുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പി ടി ഐ പ്രസിഡന്റും
ഈ ഹെഡ് മിസ്സസും നാട്ടുകാരും കൂടി ചിലപ്പോൾ എന്നെ തല്ലും. നമ്മൾ നമ്മുടെ സ്കൂളിൻ്റെ അന്തസ് നിലനിർത്താൻ വേണ്ടി ജനിച്ചവരല്ല, നമ്മൾ നമ്മുടെ അന്തസ്സാണ് നോക്കേണ്ടത്. അതിനാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പഠിച്ചു ജയിച്ചു, ഒരു കുട്ടി തോറ്റു എന്ന് പറഞ്ഞു, മനഃപൂർവമല്ല. വിദ്യാഭ്യാസം എല്ലാവർക്കും ചിലപ്പോൾ ഒരുപോലെ ആയി എന്ന് വരില്ല. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേക കാര്യം ഈ അങ്കിൾ പറയുകയാണ്. നന്നായിട്ട് പഠിക്കുന്നു എന്ന് പറഞ്ഞൊരു കുട്ടിയെ, അയ്യോ ആ കുട്ടിക്ക് ഇത്ര മാർക്കാണ് എന്ന് പറഞ്ഞാൽ അവരുടെ മാതാപിതാക്കൾ, വേറെ മാതാപിതാക്കൾ അവരെ ചൂണ്ടിക്കാണിക്കും. എന്നിട്ട് നമ്മളപ്പോൾ കൊച്ചായി കൊണ്ടിരിക്കുകയാണ്. അവർ ചോദിക്കുന്നത് നിനക്കെന്താ അതുപോലെ ആയാൽ മതി പോരെ പറ്റില്ല എന്നാണ് ചോദിക്കുന്നത്. അതെങ്ങനെയാണ് അവരെ പോലെ ആവണത്? അവളുടെ അച്ഛൻ അമ്മയും വേറെ. നമുക്ക് നമ്മുടേതായിട്ടുള്ള പാരമ്പര്യം വെച്ചേ നമുക്ക് പറ്റുള്ളൂ. നമ്മൾ വിചാരിക്കും ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന നിങ്ങൾ. ഉദാഹരണത്തിന് എനിക്ക് ഒരുപാട് പറയാനുള്ള ഒരാളാണ്, എൻ്റെ കൂടെ പഠിച്ച ആളാണ് ISRO ചെയർമാൻ രാധാകൃഷ്ണൻ, കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ ശിവദാസനും എൻ്റെ കൂടെ പഠിച്ചിട്ടുണ്ട്. അത് കളിയാക്കിച്ചിരിക്കുക, മനസ്സിലായില്ലേ? PTA പ്രസിഡന്റ് OA ജെൻഡ്രിൻ അധ്യക്ഷനായി റവറൻഡ് ഫാദർ ജോസഫ് കുന്നത്തൂർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സിനിമാ താരം മാളവിക മേനോൻ മുഖ്യാതിഥിയായി. മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജയലക്ഷ്മി ബാലകൃഷ്ണൻ, പഞ്ചായത്തംഗം TS ദാസൻ, പ്രധാനാധ്യാപിക ഗ്രാസിയ പോൾ, പ്രിൻസിപ്പാൾ ഇൻചാർജ് AP ലാലി, മാതൃസംഗമം പ്രസിഡന്റ് അസീന മജീദ്, PK മുജീബ് റഹ്മാൻ എന്നിവർ സംസാരിച്ചു. കയ്പമംഗലം MISCO UP സ്കൂൾ ഹൈസ്കൂളാക്കി ഉയർത്തിയതിന്റെ ഉദ്ഘാടനം MISC യൂണിറ്റ് പ്രസിഡന്റ് PM മുഹമ്മദ് ഹാജി നിർവഹിച്ചു. ഇപ്പോഴും അതിന് താങ്ങി നിൽക്കുന്നത് സാധാരണ കഴിഞ്ഞ 30 വർഷമായി അവർ ഈ പ്രസ്ഥാനത്തെ സഹായിച്ചുകൊണ്ടിരിക്കും. ഏതായാലും കയ്പമംഗലത്തിൽ ഇങ്ങനൊരു സ്ഥാപനം പടുത്തുയർത്തുന്നതിൽ അശ്രാദ പരിശ്രമം ചെയ്തിട്ടുള്ള ധാരാളം ആളുകൾ നമുക്ക് ഇന്ന് നിലവിലില്ല. CM അഹമ്മദ് ഹാജി 12 കൊല്ലത്തോളം ഇതിൻ്റെ പ്രസിഡന്റായിക്കൊണ്ടി ദിവസേന 2 പ്രാവശ്യം വന്ന് ഇതിൻ്റെ എല്ലാ മേൽനോട്ടവും വഹിച്ച് ഇതൊരു സ്ഥാപനമാക്കി മാറ്റിയെടുത്ത മഹാനായ വ്യക്തിയാണ്. കഴിഞ്ഞ അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട MP കുഞ്ഞമ്മദാജി എൻ്റെ പ്രസിഡന്റ് സെക്രട്ടറിയുമായി ഇപ്പോൾ ഒരുപാട് കാലം സ്ഥാപനത്തിൽ മരണം വരെ ഇതിന് വേണ്ടി ശ്രമിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ PB താജുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. പ്രധാനാധ്യാപിക ES ഗീത, PTA പ്രസിഡന്റ് അബ്ദുൾ ഹക്കീം പൂപ്പള്ളി, MISC പ്രതിനിധികളായ CM അബ്ദുൾ ഖാദർ, PS കുഞ്ഞി ഹമീദ്, PS സെയ്ദ് മുഹമ്മദ്, KA അബ്ദുൾ റഷീദ്, KV ലിസി എന്നിവർ സംസാരിച്ചു. ആതുര സേവനത്തിന്റെ സന്നദ്ധവടന്മാരായ ഡോക്ടർമാർക്ക് ആശംസകൾ അർപ്പിക്കാൻ പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിലെ വിദ്യാർത്ഥികൾ പെരിഞ്ഞനം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ എത്തി. ഡോക്ടേഴ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി സ്കൂൾ ഹെൽത്ത് ക്ലബ്ബാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഡോക്ടർമാർക്ക് ആശംസകൾ അർപ്പിച്ച അഭിവാദ്യ കാർഡുകളും പൂച്ചെണ്ടുകളും കുട്ടികൾ നൽകി മടങ്ങി. PTA പ്രസിഡന്റ് ഗിരിജ രാജു, ഹെഡ്മിസ്ട്രസ് VS ദീപ, BRC ട്രെയിനർ ഷീബ, ഹെൽത്ത് ക്ലബ്ബ് കൺവീനർ നസീമ, SKG കൺവീനർ ഖദീജാബി, അധ്യാപകരായ CK ബീന, MD ദിനകരൻ എന്നിവരും കുട്ടികളോടൊപ്പം ഉണ്ടായിരുന്നു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സാനു എം പരമേശ്വരൻ, ഡോക്ടർ അതുല്യ രാധാകൃഷ്ണൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു സി ജേക്കബ് എന്നിവർ സംസാരിച്ചു. കയ്പമംഗലത്ത് പാർട്ടി പരിപാടിക്ക് ബസ് സ്റ്റാൻഡ് മൈതാനം അനുവദിച്ച പഞ്ചായത്തിന്റെ നടപടിയിൽ BJP അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഒരു പാർട്ടികൾക്കും സ്ഥലം അനുവദിക്കേണ്ടതില്ലെന്ന ഭരണസമിതി ഐക്യകണ്ഠനെടുത്ത തീരുമാനത്തിന് വിരുദ്ധമായാണ് പഞ്ചായത്തിന്റെ നടപടിയെന്നും തീരുമാനത്തിനെതിരെ വിയോജനക്കുറിപ്പ് നൽകിയതായും അംഗങ്ങളായ KG ദിലീപ്, MC രാജൻ എന്നിവർ അറിയിച്ചു. ഇതിനെതിരെ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് BJP പഞ്ചായത്ത് കമ്മിറ്റിയും അറിയിച്ചു. ഇനിയൊരു ഇടവേള.